മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. ലോക്സഭ, രാജ്യസഭ, നിയമസഭ സാമാജികനായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് മുതൽ KPCC ആക്ടിംഗ് പ്രസിഡന്റ് വരെ ആയി ഉയർന്ന സംഘടനാ പ്രവർത്തനത്തിലൂടെ പാർട്ടി വളർത്തിയ ജനകീയ നേതാവാണ് വിട പറയുന്നത്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഔന്നത്യം കൊണ്ട് രൂപം പോലെ തന്നെ തലപ്പൊക്കം നേടിയ തലേക്കുന്നിൽ ബഷീർ 79 വയസ്സിലാണ് വിടവാങ്ങുന്നത്. ഹൃദ്രോഗം കാരണം 5 വർഷത്തോളമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹത്തിന്റെ അന്ത്യം വെമ്പായത്തെ വസതിയിൽ പുലർച്ചെ 4:00 നേരം വെളുക്കുന്നതിന് മുമ്പേ തലേക്കുന്നിലെ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരുടെ ആളെണ്ണം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ജനകീയ നേതാവിന്റെ സ്വീകാര്യത. KSU വഴിയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. 1977 കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് വിജയം. മാസങ്ങൾക്കുള്ളിൽ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ എക്കാലവും ആന്റണിയുടെ വിശ്വസ്തനായിരുന്ന തലേക്കുന്നിൽ സീറ്റ് ത്യാഗം ചെയ്തു. അതേ വർഷം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1979 രാജ്യസഭാംഗമായി. 84 89 ചിറയൻ കീഴിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചു. തിരുവനന്തപുരം DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, 2011 KPCC ആക്ടിംഗ് പ്രസിഡന്റ് പദവികളും വഹിച്ചിട്ടുണ്ട്. മികച്ച എഴുത്തുകാരനും കൂടിയായിരുന്ന തലേക്കുന്നിൽ നിരവധി പുസ്തകങ്ങളും രചിച്ചു. വിവരങ്ങൾ ശേഖരിച്ചു തരുന്ന കാര്യത്തിൽ ഈ വായനയുടെ ലോകത്തേക്ക് അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSU-ക്കാരെയും ഒക്കെ കൊണ്ടുപോകുന്നതിൽ നേതൃത്വം നൽകിയ ശ്രീ ബഷീറാണ്. ബഷീറിനെ പോലെ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിട്ടൊരാൾ നമുക്ക് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ അപൂർവമാണ്. അദ്ദേഹം തന്നെ 8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത നടൻ പ്രേംനസീറിന്റെ സഹോദരിയായിരുന്ന അന്തരിച്ച സുഹൃയായിരുന്നു ഭാര്യ. മൃതദേഹം നാളെ രാവിലെ 11 KPCC ഓഫീസിലും 12 DCC ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ വൈകിട്ട് 5 പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ. കോൺഗ്രസിന്റെ സൗമ്യ മുഖം വിട പറയുമ്പോൾ സ്വാർത്ഥമോഹങ്ങളില്ലാത്ത, അധികാരത്തിന്റെ പിന്നാലെ പോകാത്ത അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ കൂടിയാണ് ചരിത്രത്തിലേക്ക് വഴിമാറുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.